ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഈവനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈവനിങ്ങിലുള്ള ഒരു ഹൈലൈറ്റ് ആണ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ദാ ഒരു ചെറിയ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ വെച്ച് നടത്തുന്ന ഒരു പ്രത്യേകതയുള്ള പ്രോഗ്രാമാണ് കേട്ടോ ഇത്. നാഷണൽ അവാർഡ് വിന്നറായ അപർണ ബാലമുരളി കറൻ്റ്ലി നമ്മുടെ ഫ്ലാറ്റിലാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ റെഡിയായി താഴെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വേറെയും കുറച്ച് സെലിബ്രിറ്റീസൊക്കെ നമ്മുടെ ഫ്ലാറ്റിലുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം 7:30 കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, വെറുതെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. പിന്നെ ഇതാ ഇതൊരു വർക്കിംഗ് ഡേയും കൂടി ആയിരുന്നു, പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ആ ആൾ ഇതാ എത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. നല്ലൊരു അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ വെൽക്കം ചെയ്തത്. അടിപൊളിയായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ ആ ഫിലിമിലെ തന്നെ സോങ് ആണ് കേട്ടോ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ ഡാൻസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മുടെ ശോഭാ മോഹൻ, പിന്നെ അവരുടെ മക്കളായ അനുമോഹൻ, വിനുമോഹനൊക്കെ. അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളായിരുന്നു കേട്ടോ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജിൽ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഫിലിം സ്റ്റാർസിനെ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഇതാ അവരൊക്കെ മുമ്പിൽ തന്നെ സീറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു മിഡിലാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ സ്റ്റേജിൽ നേരത്തെ ആ ഒരു ഡാൻസിൻ്റെ ബാക്കി പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്, നമ്മൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ന്യൂ ഇയർ ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ സെലിബ്രേഷൻസ് വരുമ്പോഴൊക്കെയാണ് ഇവരെ നമ്മൾ കാണുന്നത്. അല്ലാതെ പുറത്തിറങ്ങി കാണുന്നത് കുറവാണ്, കാരണം അവരൊക്കെ തിരക്ക് പിടിച്ച് നല്ല ബിസി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ അപ്പുവാണ്, എന്റെ വീട്ടിലെ അപ്പുവാണ്. വെരി വണ്ടർഫുൾ പെർഫോമൻസ് ഫോർ യു. താങ്ക് യു വെരി മച്ച് മാം, താങ്ക് യു. ഈ ഒരു നാളും വന്നുകൂടെയാണ്, എന്നിട്ടും എല്ലാവരും വന്ന് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്തതിന് താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇത്രയും വലിയൊരു പ്രോജക്ട് ഐ ഡിഡ് ചൂസ് ഇറ്റ്, ദേ ചൂസ് മീ, സോ ദാറ്റ് ഈസ് വാട്ട് ായിരുന്നു. ആൻഡ് അതിൽ ഫസ്റ്റ് താങ്ക്സ് പറയുന്നത് ആഞ്ജനി അങ്കിളോടാണ്. അങ്കിള് ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റിൽ കുറച്ച് ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഡാൻസ് കളിച്ച് പെർഫോം ചെയ്യുമായിരുന്നു.
ഇപ്പം നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഫേസായ ആക്ടർ കൈലാഷ്, പിന്നെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് ലൊക്കേഷനിൽ നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ കുറച്ചും കൂടി ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാംസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വീഡിയോസിനെയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.